ഓമല്ലൂർ ഓമല്ലൂർ മഞ്ഞരിക്കര ചാലാണ്, ഓമല്ലൂർ മഞ്ഞരിക്കര ചാലാണ് ഈ കാണുന്നത്. അപ്പോൾ ആ മൊത്തം ആറ്റുവെള്ളം കയറിയിരിക്കുകയാണ്. ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആറ്റുവെള്ളം മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അച്ചൻകോവിലാറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്നത്. മുങ്ങുന്നു. ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയം ഒരു മണി, ഉച്ചയ്ക്ക് ഒരു മണിയാണ് ഇത്രയേ വെള്ളം കയറിയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ഒരു 10 മിനിറ്റ് മുന്നേ വരെ അവിടെ ഒരു സ്റ്റെപ്പ് കാണാം, ഇപ്പൊ സ്റ്റെപ്പ് കാണുന്നില്ല. ഊപ്പോൺ ചാനൽ സമയമാണിത്. ഇപ്പം 1 മണി കഴിഞ്ഞിട്ടുണ്ട്, 1:10 ആയിട്ടുള്ള സമയം. ഊപ്പോൺ ചാനൽ സമയമാണ്. ഊപ്പോൺ ചാലാണ്, ഊപ്പോൺ ചാല സമയമാണ്. ഇത് 19 മൈലപ്ര പള്ളിക്ക് നേരെ താഴ്വക്കമാണ്. ഈ ഭാഗത്തിന് ഞാൻ 1 മണിക്ക് എടുത്ത അതേ വീഡിയോ ഊപ്പോൺ ചാലാണ്. 1 മണിക്ക് എടുത്ത സ്ഥലം, 1 മണിക്ക് ഊപ്പോൺ ചാലിലെ വെള്ളവും. ഇപ്പം 4 മണി കഴിഞ്ഞു. മുമ്പേ ഈ നിൽക്കുന്ന സ്ഥലം ഒരു സ്റ്റെപ്പിന് താഴെ കാണാം. ഇനിയിപ്പം അതും കഴിഞ്ഞ് അതിന് മേളത്തെ രണ്ടാമത്തെ മേപ്പോട്ട് കയറുന്ന സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ മേളിൽ വരെയായി. കുറഞ്ഞത് 2 അടി കൂടുതൽ വെള്ളം ഇപ്പം പൊങ്ങിയിട്ടുണ്ട് ഇവിടെ. പള്ളിക്കകത്ത് ചെറുതായിട്ട് വെള്ളം കയറി, നോക്കാം പള്ളിയുടെ അവിടെയും വെള്ളം കയറി. പള്ളിക്കകത്തോട്ട് കയറി, റോഡിൽ കയറി. മുമ്പേ ഈ ട്രാൻസ്ഫോമറിന് ചുവട്ടിൽ വെള്ളം ആയത്തേ ഉള്ളായിരുന്നു. ഇപ്പം അവിടുന്ന് ഇത്രയും മുകളിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഭവൻ ഹൈമാലി ജംഗ്ഷന് സമീപമുള്ള കുളത്തിൻ്റെ അവിടെയാണ്. കുളത്തിൻ്റെ ഭാഗം മൊത്തം നിറഞ്ഞ് തട്ടാവറക്കാരുടെ ഭാഗം മൊത്തം, റോഡ് മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. ഇപ്പോൾ അല്ല, ആറ്റുവെള്ളത്തിലേക്ക് ഒരു 750 ടാറ്റ കടന്നു വരികയാണ്. പിന്നെ എപ്പോഴത്തെ ഓടുണ്ട്? ഇത് സാനിറ്റർ മുങ്ങത്തൊക്കെ വെള്ളം ആയില്ല ഇവിടെ. ഭാഗ്യം അവൻ ഒരു വെള്ളത്തിൻ്റെ രക്ഷപ്പെട്ട്. അടുത്ത വെള്ളത്തിൽ പോയി ചാടുവോന്ന് ആർക്കറിയാം. ഓമല്ലൂർ കുരിശുമൂടിൻ്റെ അവിടം മുതൽ കൈപ്പട്ടു പാലത്തിൻ്റെ അവിടം വരെയുള്ള ഭാഗം മൊത്തം വെള്ളത്തിൽ മുങ്ങിയ കാഴ്ചയാണ് ഈ കാണുന്നത്.
ഇവിടെ അരയ്ക്ക് മുകളിൽ വരെ വെള്ളം വരികയും മൊത്തം കടകളിൽ വെള്ളം കയറി നശിക്കുകയും ചെയ്തു. ഇത് ഓമലൂർ മാർക്കറ്റാണ്, ഓമലൂർ മാർക്കറ്റ് ഓമലൂർ ചന്തയിലേക്കുള്ള പോകുന്ന വഴിയാണ്. ഓമലൂർ മാർക്കറ്റാണ്, ഓമലൂർ ചന്തയാണിത്. ഒരു ഇന്നോവ കാറാണ് കടന്ന് വരുന്നത്. പോകുന്ന ആൾട്ടോയ്ക്ക് ചിലപ്പോൾ പണി കിട്ടിയേക്കും. ആ ബുള്ളറ്റും ചിലപ്പോൾ പണി കിട്ടിയേക്കും. ബാക്കി എല്ലാം രക്ഷപ്പെട്ടു. KSRTC ബസ് കടന്നു വരുന്നുണ്ട്. നോക്കി കയറിക്കണം, ഓടയാ. ആ രക്ഷപ്പെട്ടു, അല്ലെ ആൾട്ടോ പോകത്തില്ല. തിരുവനന്തപുരം ഫാസ്റ്റാണ് പോകുന്നത്, ഫാസ്റ്റ് പാസഞ്ചർ. നേവിക്കാരുടെ ഒരു ഹെലികോപ്റ്റർ വരും. ആ ഒരു ഗിയറെ കാലു കൊടുത്ത് ഓഫാക്കാതിരിക്കേണ്ടി പരമാവധി കാലു കൊടുത്ത് കയറി വരിക. അത്ര കാണാം. വേഗം ഗിയർ ചേഞ്ച് ചെയ്തവൻ. ആ ഗിയർ വീണ്ടും ചേഞ്ച് ചെയ്താ. ആ ഗിയർ ചേഞ്ച് ചെയ്ത് കളിക്ക. ഓമലൂർ മാർക്കറ്റാണ്, ഓമലൂർ ചന്ത, ഓമലൂർ കൈപ്പറ്റൂർ റോഡ്. കടയുടെ ഷട്ടറൊക്കെ വെള്ളത്തിൻ്റെ പവറിൽ അടിച്ചുപോയി. ഇവിടെ ഒരാൾ വെള്ളം ഉണ്ടായിരുന്നു. ഓമലൂർ ചന്ത മാർക്കറ്റിൽ ഇവിടെയൊക്കെ ഒരാൾ വെള്ളം ഉണ്ടായിരുന്നു. നല്ല
നല്ല ശക്തമായ ഒഴുക്കായിരുന്നു ഈ പ്രദേശത്തെ എല്ലാം. മലവെള്ളം വന്ന് ഒലി ഭയങ്കര ശക്തമായി അടിച്ചൊഴുകായിരുന്നു. അത് കാരണം കടകളുടെ ഷട്ടറുകളെല്ലാം തകർന്നു. ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട്. ലിമിറ്റഡ് സ്റ്റോപ്പ് 10:00 പോണ. ഓമല്ലൂർ ചന്തയല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത്, ഓമല്ലൂർ ചന്ത. ആര്യഭാരതി സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങ് ഓമല്ലൂർ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 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 മാൻ ലോറി കിടന്ന് വരുന്നുണ്ട്. ടിപ്പർ ലോറി ടോർസ് കിടന്ന് വരുന്നുണ്ട്. നല്ല ശബ്ദമുണ്ട്. ഹൈ ഗിയർ എല്ലാ കയറി വരുന്നത്. ആര്യഭാര സ്കൂളിൻ്റെ അവിടെ നിന്ന് കയറി വന്നത് ആൾട്ടോ കാറാണ്. ഏറ്റവും ഏറ്റവും ചെറിയ ഗിയറിട്ട് അലച്ച് വിളിച്ചാണ് വരുന്നത്. ഫയർ ഫയർ ഫോഴ്സിന്റെ വണ്ടിയാണ്. കൊല്ലം നീണ്ടകര എന്ന് പറഞ്ഞ വള്ളങ്ങൾ തിരിച്ചു പോവാം. തിരിച്ചു മഞ്ഞിനിക്കര പള്ളിയാണ്. മഞ്ഞിനിക്കര അല്ല, മഞ്ഞിനിക്കര ചാലിങ്കര പള്ളിയാണ് അത് കാണുന്നത്.